ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय അവനവന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും മാത്രം ജീവിച്ച് മരിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇനി ഇതിൽ തന്നെ ഒരുപാട് പാപം ചെയ്ത ഒരാളുടെ ആ മരണഗതി, മരണവും അതിനുശേഷമുള്ള അവരുടെ ഗതിയെക്കുറിച്ചുമാണ് ഇനി പറയുന്നത്. 19-ാമത്തെ ശ്ലോകം. യമദൂതൗ തഥാ പ്രാപ്തൗ ഭീമൗ सरभसा ईक्षणौ सरभसेक्षणौ सह दृष्ट्वा त्रस्तहृदयः शकृत् मूत्रं शकृन् मूत्रं विमुञ्चति. तदा अन्नेरत्त कഴിഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ചയാണ്. ആ നേരത്തെ പ്രാപ്തവ് വന്നു ചേർന്ന ഭീമവ് ഭയങ്കരന്മാരും സ രഭസ ഈക്ഷണവും, രഭസം എന്നാൽ അത്യധികമായ ക്രോധത്തോടുകൂടി, അങ്ങനെ ഈക്ഷണവും ചുവന്ന കണ്ണുകളൊക്കെ ആയിട്ട് അങ്ങനെ ക്രോധത്തോടുകൂടെ നോക്കുന്ന യമദൂതവും, രണ്ട് യമദൂതന്മാരെ ദൃഷ്ട്വ കണ്ടിട്ട്, ത്രസ്തഹൃദയ, ആ സമയം തീർച്ചയായും ഏതൊരാളും പേടിച്ചു പോകും. അങ്ങനെ പേടിച്ചുഴറിയ മനസ്സോടുകൂടി സഹ അവൻ, ആ മരണ അവസ്ഥയിൽ കിടക്കുന്ന ആ ആൾ, ശക്രത് മൂത്രം, മലവും മൂത്രവും വിമുഞ്ചതി, വിസർജിക്കുന്നു. ആ മരണവെപ്രാളത്തിൽ മലമൂത്ര വിസർജനം നടക്കുന്നു. അതിന് കാരണം തന്നെ കൊണ്ടുപോകാൻ വന്ന ആ രണ്ട് യമദൂതന്മാരെ കണ്ടിട്ടുള്ള ഭയം, അതാണ് ഈ മലമൂത്ര വിസർജനത്തിന് കാരണമായി തീരുന്നത്. यमदूतौ तदा प्राप्तौ भीमौ सरभसेक्षणौ सदृष्ट्वा त्रस्तहृदय शकृन्मूत्रं विमुञ्चति. ഇനി ഭൗതികദേഹം ഭൂമിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സൂക്ഷ്മ ശരീരത്തെ ഭൗതികദേഹത്തിൻ്റെ അതേ ആകൃതിയിലാണ് ഉണ്ടാവുക. നമ്മൾ ഈ ഡിസ്പോസിബിൾ പ്ലേറ്റ്, വസ്ത്രം എന്നൊക്കെ പറയുന്നത് പോലെ, അത് ഈ അഭൗതിക ശരീരം, അതായത് നമ്മൾ കാണുന്ന സ്ഥൂല ശരീരത്തെ അല്ല സ്വർഗനരകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, സൂക്ഷ്മ ശരീരത്തെയാണ്. ആ സൂക്ഷ്മ ശരീരത്തിനും ഈ ആളിൻ്റെ അതേ ആകൃതിയും വലുപ്പവും ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യാതനാദേഹേ ആവൃത്യ യാതനാദേഹ ആവൃത്യ പാശൈഹി ബദ്ധ്വ പാശൈർബദ്ധ്വ ഗളേ ബലാത് നയതഃ നയതോ ദീർഘം അധ്വാനം ദീർഘമധ്വാനം ദണ്ഡ്യം രാജഭടാ യഥാ. യാതനാദേഹേ, നമ്മുടെ ഈ സ്ഥൂല ശരീരം, ആ സ്ഥൂല ശരീരത്തെക്കാളും ശരിക്കും അനുഭവിക്കുന്നത് മുഴുവൻ സൂക്ഷ്മ ശരീരമാണ്. നമ്മുടെ മനസ്സിനാണ് വേദനിക്കുന്നത്. സ്വപ്നം കാണുന്ന സമയത്തും ആരും നമ്മളെ അടിക്കുന്നില്ല, പക്ഷെ അടിച്ചതായി നമ്മൾ സ്വപ്നം കാണുമ്പോൾ ശരീരത്തിന് വേദനിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കാരണം അത് സൂക്ഷ്മദേഹത്തിൽ പതിക്കുന്നത് കൊണ്ടാണ്. നമുക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് ഇവിടെ യാതനാദേഹേ എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകേണ്ട ഒരു ദേഹമുണ്ട്, സൂക്ഷ്മദേഹം. ആ ദേഹത്തിലാണ് കയറ് കെട്ടി വലിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, എപ്പോഴും പറയും യമൻ കയറ് കെട്ടി വലിക്കും, പക്ഷെ ആരെയും അങ്ങനെ കയറ് കെട്ടി വലിക്കുന്നതെന്നും നമ്മൾ കാണാറില്ലല്ലോ എന്ന്. വലിക്കുന്നത് ഈ സ്ഥൂല ശരീരത്തെയല്ല, സൂക്ഷ്മ ശരീരത്തെയാണ്. അതാണ് യാതനാദേഹേ ആവൃത്തിയ, അതിനെ ഇങ്ങനെ ചുറ്റി
പാശൈഹി കയറുകൾ കൊണ്ട് ഗളേ ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ കഴുത്തിൽ ബലാത്ത് ബദ്ധ്വ മുറുക്കിക്കെട്ടി ഇനി ഏതുപോലെയാണ് ഈ യമഭടന്മാർ കൊണ്ടുപോകുന്നത്? നമ്മുടെ നാട്ടിൽ രാജഭടാഹ എന്നാണെങ്കിൽ പോലീസുകാർ ദണ്ഡ്യം ഒരു കുറ്റക്കാരനെ യഥാ എങ്ങനെയാണോ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് അതുപോലെ ദീർഘം അധ്വാനം നീണ്ട വഴിയെ നയതഹ അവരെ കടത്തിക്കൊണ്ടുപോകുന്നു. ചില ആളുകൾ ഇത് വിശ്വസിക്കാത്തവരുണ്ട്, ഇനി ചില ആളുകൾ ഇത് അറിയാത്തവരുണ്ട്. ഈ രണ്ടു കൂട്ടർക്കും ഈ ഭൂമിയിൽ എന്ത് ചെയ്യാനും ഒരു പേടിയുമില്ല. കാരണം അവരുടെ വിചാരം ഈ ഭൂമിയിൽ ഈ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്നാണ്. എന്നാൽ നമ്മൾ നിസ്സഹായരായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇനി പറയാൻ പോകുന്നത്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ ആ പാപമൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഇനി അത് അനുഭവിക്കുകയേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവത് സ്മരണം ആവശ്യമാണ് ആവശ്യമാണ് എന്ന് എപ്പോഴും പറയുന്നത്. കാരണം ഭഗവാനിൽ പൂർണ്ണ സമർപ്പിതരായവരെ യമഭടന്മാർ കൊണ്ടുപോവുകയില്ല. അത് അജാമളൻ്റെ കഥയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതല്ലാത്തവരെ മുഴുവൻ കൊണ്ടുപോകുന്നത് യമഭടന്മാരാണ്. അവർ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. യാതനാദേഹ ആവൃത്യ പാശൈർബധ്വാകളേ ബലാ നയതോ ദീർഘമധ്വാനം ദണ്ഡ്യം രാജഭടായധ. ഇനി രണ്ട് ശ്ലോകങ്ങളിലായിട്ട് ഇവർ കൊണ്ടുപോകുന്ന വഴിയിൽ ഓരോ സൂക്ഷ്മ ശരീരവും അനുഭവിക്കേണ്ടി വരുന്ന യാതനകളെ കുറിച്ച് പറയുകയാണ്. അവിടെ നമ്മുടെ കണ്ണീരിനൊന്നും ഒരു വിലയും ഉണ്ടാവുകയില്ല. കാരണം ഈ നമ്മുടെ എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ശരിക്കും പാപം ചെയ്തവർ. ഇന്നൊക്കെ നമ്മൾ ചില ആളുകളെ കാണുന്നില്ലേ, ഭൂമിയിൽ എന്തൊക്കെ പാപങ്ങളാണ് അവർ ചെയ്യുന്നത്. എന്നാൽ അവരൊന്നും ആ ചെയ്ത തെറ്റിന് കണക്കായ ശിക്ഷയൊന്നും അനുഭവിക്കുന്നില്ല. ജയിലിൽ കൊണ്ടുപോയി ഇട്ടാൽ പോലും അവിടെ ജയിലിൽ കിടക്കുന്നു എന്നല്ലാതെ മൂന്ന് നേരവും ഭക്ഷണവും എല്ലാമായിട്ട്. ക്രിമിനലുകൾക്ക് ജയിലായാലും ഒരു തരത്തിൽ എല്ലാം ഒരുപോലെയാണ്. അത്തരത്തിലുള്ള ആളുകൾ തികച്ചും നിസ്സഹായരായി നിലവിളിക്കാൻ പോകുന്നത് ഈ അവസരങ്ങളിലാണ്. അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. 21-ാമത്തെ ശ്ലോകം. തയോഹോ നിർഭിന്ന ഹൃദയ തജ്ജനൈഹി ജാതവേപഥുഹു തയോർ നിർഭിന്ന ഹൃദയസ്തജ്ജനൈർജാത്തവേ പഥുഹു പഥി ശ്വഭിഹി ഭക്ഷ്യമാണഃ ശ്വഭിർഭക്ഷ്യമാണ ആർത്തഹ അഖം ആർത്തോഖം സ്വം അനുസ്മരൻ സ്വമനുസ്മരൻ. 22-ാമത്തെ ശ്ലോകം. ക്ഷുത്രിപരീതഃ അർക്ക ദവാനല അനിലൈഹി പരീതോ അർക്ക ദവാനലാനിലൈഹി സന്തപ്യമാനഃ പഥി തപ്തവാലുകേ കൃച്ഛ്രേണ പൃഷ്ഠേ കഷയാച്ച താടിതഃ ചലതി അശക്തഃ അപി ചലത്യശക്തോപി നിരാശ്രയോദകേ. തയോഹോ ആ യമഭടന്മാരുടെ തർജ്ജനൈഹി ഭീഷണികളാൽ വായിൽ നിന്ന് നല്ല വഴക്ക് കിട്ടും, നല്ല ചീത്ത പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോവുക. അങ്ങനെ നിർഭിന്ന ഹൃദയ, ഈ ഭൂമിയിൽ വലിയ സ്റ്റാറ്റസിലൊക്കെ ഇരുന്ന ആളായിരിക്കും, ആ അധികാരത്തിൻ്റെ ഗർവിലായിരിക്കും ഉള്ള തെറ്റുകൾ മുഴുവൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾ മരിച്ച ഉടനെ മറ്റൊരാളാൽ ചീത്ത പറയുന്ന മറ്റൊരാളാൽ വഴക്ക് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ നിർഭിന്ന ഹൃദയ പൊട്ടിത്തകർന്ന ഹൃദയത്തോടുകൂടി ജാതവേ പഥുഹു കാണുമ്പോൾ തന്നെ പേടിയാകും ഇവരെ. ഇനി പോകുന്ന വഴിയിലാകട്ടെ പഥി ശ്വഭിഹി ഭക്ഷ്യമാണ, നായ്ക്കളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത് ഭൂമിയല്ല, നരകത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ വഴിയിൽ പേ പിടിച്ച നായ്ക്കളെ പോലെയുള്ള നായ്ക്കൾ വന്ന് കടിച്ചു കീറാൻ വരും.
തപ്തവാലുകെ പോകുന്ന വഴിയിൽ മണൽ പ്രദേശങ്ങൾ ചുട്ടുപഴുത്ത മണൽ പ്രദേശങ്ങളിലൂടെയാണ് ഈ ജീവനെ സൂക്ഷ്മ ശരീരത്തെ വലിച്ചുകൊണ്ടുപോകുന്നത് എന്നാൽ ഇടയിൽ ഒന്ന് വിശ്രമിക്കാം എന്ന് വിചാരിച്ചാൽ നിരാശ്രമ ഉദകെ നിരാശ്രമം എവിടെയും ഒരു താവളം ഉണ്ടാവുകയില്ല ഇവിടുന്ന് പോയ പോക്കാണ് ഒപ്പം ഉദകം വെള്ളം പോലും കിട്ടുകയില്ല ദാഹിച്ച് പരവശനായിട്ട് പരവശയായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അങ്ങനെ പതി ആ വഴിയിൽ ക്ഷുദ്രപരീതഹ ദാഹത്താലും വിശപ്പാലും ഇങ്ങനെ ഉഴന്ന് ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് ഒപ്പം പോകുന്ന വഴിയിൽ അർക്ക ദവാനല അനിലൈഹി അർക്കൻ ചുട്ടുപൊള്ളുന്ന വെയിലായിരിക്കും ദവാനലൻ അതുപോലെ കാട്ടുതീ അനിലഹ ചൂടുകാറ്റ് ചൂടുകാറ്റടിക്കും ഇങ്ങനെ സന്തപ്യമാനഹ ചുട്ടുപൊള്ളിക്കപ്പെടുന്നവനായി ഇതിൻ്റെ എല്ലാം പുറമേ പൃഷ്ഠേ പുറത്ത് കഷയ ചാട്ട കൊണ്ട് കൃച്ഛ്രേണ കഠിനമായി താടിത അടിയേൽക്കപ്പെട്ട് അശക്ത അപ്പി നടക്കാൻ ശക്തിയില്ലാത്തവനായിട്ടുകൂടി സ്വം അഖം ആ സമയത്താണ് താൻ ഭൂമിയിൽ വെച്ച് ചെയ്തു പോയ അഖം പാപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് സ്വം അഖം അനുസ്മരൻ അപ്പോൾ പശ്ചാത്തപിക്കും അങ്ങനെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ആർത്തഹ വിവശരായിട്ട് അവർ വലിച്ചു കൊണ്ടുപോകുന്നതിനനുസരിച്ച് അങ്ങനെ അങ്ങ് ചലതി നടന്നു പോകുന്നു ഇന്ന് ഭൂമിയിൽ കാണുന്ന പല പൊള്ളരുതായ്മകളും ഒരു പക്ഷേ ശിക്ഷയിൽ നിന്നൊക്കെ ഇളവ് കിട്ടി ഇളവ് എന്നല്ല അവരങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ കാണുമ്പോൾ പലർക്കും ധാർമ്മിക രോഷം ഉണ്ടാവാറുണ്ട് ഭഗവാനെ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന് അവർക്കുള്ള ശിക്ഷ ഇതേപോലെയൊക്കെ കാത്തു വെച്ച് ഭഗവാൻ കാത്തിരിക്കുകയാണ് കാലസ്വരൂപനായ ഭഗവാൻ കാത്തിരിക്കുകയാണ് പരമാവധി കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഇനി ധാർമ്മിക രോഷത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് കിട്ടാനുള്ളതൊക്കെ ഈ രീതിയിൽ കിട്ടുക തന്നെ ചെയ്യും പിന്നെ അവർക്ക് ശിക്ഷ കിട്ടുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ എന്നൊന്നും വിഷമിക്കേണ്ട അത് കിട്ടിക്കോളും അപ്പോൾ ഇത് ഇത്തരം അറിവുകളിലൂടെ തെറ്റ് ചെയ്യുന്നവരെ കണ്ടാൽ ഇനി ധാർമ്മിക രോഷത്തിൻ്റെ ആവശ്യമില്ല ഈ ഭൂമിയിൽ എന്ത് ഇളവ് കിട്ടിയാലും യമഭടന്മാരുടെ കയ്യിൽ നിന്ന് ഒരിളവും അവർക്ക് കിട്ടാൻ പോകുന്നില്ല ഈ രീതിയിലുള്ള ഒരു യാത്ര അത് തന്നെ ഏറ്റവും വലിയ നരക ദുഃഖത്തെ അവർ അനുഭവിക്കുന്നതാണ് ആ അനുഭവത്തിലൂടെയാണ് നരകത്തിലേക്കുള്ള അവരുടെ യാത്ര തന്നെ അപ്പോൾ ഇതെല്ലാം അത്രയും പാപം ചെയ്തവർക്കുള്ള ശിക്ഷയാണ് അതല്ലാത്തവർ ഇത് കേട്ട് പേടിക്കേണ്ടതില്ല അതിനാണ് നിരന്തരമായ ഹരിസ്മരണത്തിലൂടെ നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ അല്ലെങ്കിൽ പുണ്യലോകത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള പുണ്യം അത്രയും പുണ്യം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നല്ല ലോകത്തിലേക്ക് സദ്ഗതിക്കായിട്ടുള്ള ഒരു യാത്ര നമുക്ക് മരണാനന്തരം ലഭിക്കാനായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുക നിരന്തര ഹരിസ്മരണ ഭഗവത് സ്മരണയിൽ ഇരിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ചിലതൊക്കെ അനുഭവിക്കേണ്ടി വരും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര അങ്ങനെയുള്ളവരെ പേടിക്കേണ്ടതുള്ളൂ അല്ലാത്തവർ ഇത് കേട്ട് പേടിക്കേണ്ടതില്ല തയോർനിർഭിന്ന ഹൃദയസ്തജ്ജനൈർജാതവേ പധു പധിഷ്വഭിർഭക്ഷ്യമാണ ആർത്തോഘം സ്വമനുസ്മരൻ ക്ഷുദ്രപരീതോർക്കദവാനലാനിലയെ സന്തപ്യമാന പധി തപ്തവാലുകേ കൃച്ഛ്രേണ പൃഷ്ഠേ കഷയാച താടിത ചലത്യശക്തോപി നിരാശയോദകേ കൃന്തനം ച അവയവശഃ ചാവയവശോ ഗജാദിഭ്യഃ ഗജാദിഭ്യോ ഭിദാപനം പാതനം ഗിരിശൃംഗേഭ്യഃ രോധനം ച അമ്പുഗർത്തയോഹോ ചാമ്പുഗർത്തയോഹോ അവയവശഃ ഓരോരോ അംഗങ്ങളായി കൃന്തനം ച അറുത്തിടുക ഈ പോകുന്ന വഴിക്കാണ്
അതിൻ്റെ കൂടെ ഗജാദിഭ്യഹ ആനകളെ കൊണ്ടും മറ്റും ഭിതാപനം രണ്ടായി പിളർക്കുക, ഗിരിശൃംഗേഭ്യഹ മലകളുടെ കൊടുമുടികളിൽ നിന്ന് പാതനം ഉന്തി വീഴ്ത്തുക, അമ്പുഗർത്തയോഹോ വെള്ളത്തിലും കുഴിയിലുമൊക്കെ രോധനം ച, ഇങ്ങനെ മുക്കിപ്പിടിക്കുക, കൊല്ലാൻ വേണ്ടിയൊക്കെ മുക്കിപ്പിടിക്കില്ലേ, അതുപോലെ ആ സൂക്ഷ്മ ശരീരത്തെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ ആഴ്ത്തി വെക്കുക, ഇവയും അനുഭവിക്കേണ്ടി വരുന്നു. ക്രന്ദനം ചാവയവശോ ഗജാദിഭ്യോഭിതാപനം പാതനം ഗിരിശൃംഗേഭ്യോ രോധനം ചാമ്പുകർക്കയോ. എൻ്റെ വ്യാഖ്യാന പുസ്തകത്തിൽ ഒരു പേജ് ഇല്ല, അതുകൊണ്ടാണ് 22-ാമത്തെ ശ്ലോകം കഴിഞ്ഞിട്ട് നേരെ 27-ലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന അതിൻ്റെ കാര്യങ്ങൾ മാത്രം പറയാം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ 27-ാമത്തെ ശ്ലോകത്തിൽ വന്ന കാര്യം ആ നരകത്തിൽ എത്തിയതിന് ശേഷമാണ്, യമൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു എന്ന്. അങ്ങനെ 99,000 യോജന ദൂരമാണ് രണ്ടോ മൂന്നോ മുഹൂർത്തം കൊണ്ട് താണ്ടിയിട്ട് ഈ ആരെയാണോ കൊണ്ടുപോകുന്നത് അവരെ യമാലയത്തിൽ എത്തിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പറഞ്ഞ അംഗങ്ങളായിട്ട് ഓരോരോ അവയവങ്ങളായിട്ട് അറുത്തിടുക, ആനകളെ കൊണ്ട് രണ്ടായി പിളർപ്പിക്കുക തുടങ്ങിയ ശിക്ഷകളൊക്കെ കൊടുക്കുന്നത്. 28-ാമത്തെ ശ്ലോകം. യഹ താമിശ്ര അന്ധതാമിശ്രാഹ യസ് താമിശ്രാന്ധതാമിശ്ര രൗരവാദ്യാഹ ച രൗരവാദ്യാശ്ച യാതനാഹ ഭുങ്തേ നരഹ വാ നരോ വാ നാരീ വാ മിഥഃ സംഗേന നിർമ്മിതാഹ. ചില നരകങ്ങളുടെ പേരുകൾ പറയുകയാണ്. താമിശ്ര അന്ധതാമിശ്രാഹ, ഒന്നാണ് താമിശ്രം, മറ്റൊന്ന് അന്ധതാമിശ്രം. ഇനി രൗരവാദ്യാഹ, രൗരവങ്ങൾ മുതലായ യാഹ യാവ ചില യാതനാഹ നരകപീഡകൾ, അത് ഓരോരോ കുറ്റത്തിന് ഓരോരോ സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അന്യൻ എന്ന സിനിമയിൽ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഓരോരോ കുറ്റം ചെയ്തവർക്ക് ഓരോരോ ശിക്ഷ. അതിലെ നായകനെ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം, അയാൾ ഒരു സംസ്കൃത പണ്ഡിതനാണ്. അതുകൊണ്ട് ഈ നമ്മുടെ വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ ഓരോരോ കുറ്റത്തിന് കിട്ടേണ്ട ശിക്ഷ എന്താണ് എന്ന് ആ നായകന് അറിയാം. അതുകൊണ്ടാണ് അയാൾ വില്ലന്മാരെ അതേപോലെ ശിക്ഷിക്കുന്നത്. കുംഭീപാകം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണോ തെറ്റ് ചെയ്തത് അതിനനുസരിച്ചുള്ള ശിക്ഷ, അതാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ നരകവർണ്ണനയെക്കുറിച്ച് നന്നായി അറിയുന്ന ആ ആളായിരുന്നു അതിലെ നായകൻ. അപ്പോൾ അതാണ് ഇവിടെയും പറയുന്നത്, താമിശ്രം അന്ധതാമിശ്രം രൗരവങ്ങൾ മുതലായ നരകപീഠകളുണ്ടോ താഹ സർവാഹ അത് അവരെ അവയെല്ലാം ഇനി നരഹവാ, ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല, നാരീവ സ്ത്രീയായാലും ഇതേ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേപോലെ തന്നെ ഭുങ്തേ അനുഭവിക്കുന്നു. കാരണം മിഥഃ സംഘേന നിർമ്മിതാഹ, ഈ സ്ത്രീ പുരുഷന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണല്ലോ തെറ്റ് ചെയ്യുന്നത്. സ്ത്രീകൾ പുരുഷനെ വഞ്ചിക്കുന്നു, പുരുഷന്മാർ സ്ത്രീകളെ വഞ്ചിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൂരത ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീക്കും പുരുഷനും യാതൊരു വ്യത്യാസവും ഇത്തരം ശിക്ഷ അനുഭവിക്കുന്നതിൽ നിന്ന് ഇല്ല. കാരണം ഇവരാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണ്, അതായത് നമ്മുടെ നരകം നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് അർത്ഥം. യസ് താമിശ്രാന്ധ താമിശ്ര രൗരവാദ്യാശ്ച യാതനാഹ ഭുങ്തേ നരോ വാ നാരീ വാ മിഥസംഗേന നിർമ്മിതാഹ. നരകവും സ്വർഗവും ഉണ്ട് എന്നതിൻ്റെ തെളിവ് അത് നമുക്ക് ഈ ഭൂമിയിൽ തന്നെ കാണാം എന്നത് തന്നെയാണ്. 29-ാമത്തെ ശ്ലോകം. അത്രൈവ നരകഃ സ്വർഗഃ ഇതി മാതഃ പ്രചക്ഷതേ യാഹ യാതനാഹ വൈ
നാരഖ്യഹ താഹ നാരഖ്യസ്ഥാ ഇഹ അപി ഉപലക്ഷിതാഹ ഇഹാപ്യുപലക്ഷിതാഹ മാതഹ അല്ലയോ അമ്മേ നരകഹ സ്വർഗഹ നരകവും സ്വർഗവും അത്രയേവ ഈ ഭൂമിയിൽ തന്നെയാണ് എന്ന് പൊതുവെ പ്രചക്ഷതേ പറയാറുണ്ടല്ലോ വൈ എന്തുകൊണ്ടെന്നാൽ യാഹ യാതനാഹ ഏതെല്ലാം തരത്തിലുള്ള യാതനകളാണോ നാരഖ്യഹ നരകത്തിലുള്ളത് താഹ അതൊക്കെ തന്നെയാണ് ഏകദേശം അതിന് തുല്യമായിട്ടുള്ള യാതനകളാണ് ഇഹ അപി ഈ ഭൂമിയിലും ഉപലക്ഷിതാഹ കാണപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ പറയുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് നരകവും സ്വർഗവും എന്ന് അതായത് ഭൂമിയിലും നമുക്ക് നരകദുഃഖം അനുഭവിക്കേണ്ടി വരാറുണ്ട് അതേപോലെ തന്നെ ചില ആളുകൾ സ്വർഗീയ സുഖം അനുഭവിച്ച് ജീവിക്കുന്നതും കാണാം ഇത് ഒരു ചെറുപതിപ്പ് മാത്രമാണ് ഭൂമിയിൽ ഈ സ്വർഗവും നരകവും എന്നത് ഒരു ചെറുപതിപ്പ് മാത്രമാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം മറ്റൊരു ലോകത്ത് ഉണ്ട് അത് അവിടെ പോയി അനുഭവിക്കുക തന്നെ വേണം അത്രൈവ നരക സ്വർഗ ഇതി മാത പ്രചക്ഷതേ യാതനാവൈ നാരഖ്യസ്ഥാ ഇഹാപ്യുപലക്ഷിതാഹ പ്രവൃത്തികൾ ചെയ്യുന്നത് ഭൂമിയിലാണെങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഫലം അനുഭവിക്കുന്നത് സ്വർഗനരകാദികളിൽ ചെന്നിട്ടാണ് 30-ാമത്തെ ശ്ലോകം ഏവം കുടുംബം വിഭ്രാണ ഉദരംഭരഹ ഏവവാ വിസൃജ്യ ഇഹ ഉഭയം വിസൃജ്യേഹോ ഭയം പ്രേത്യ ഭുങ്തേ തത്ഫലം ഈദൃശം തത്ഫലം ഈദൃശം ഏവം ഇപ്രകാരം കുടുംബം വിഭ്രാണ തൻ്റെ കുടുംബത്തെ പുലർത്തി അവർക്കു വേണ്ടി മാത്രം ജീവിച്ച് ഒരു നയാ പൈസ പോലും പുറത്തൊരാൾക്ക് അതിന് അർഹതപ്പെടുന്ന ഒരാൾക്ക് പോലും കൊടുക്കാതെ ഉദരംഭര തൻ്റെ ഉദരത്തെ മാത്രം പുലർത്തിക്കൊണ്ടോ ഒക്കെ ഇരുന്നിട്ട് ജീവിച്ച ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉഭയം ഈ രണ്ടിനെയും കുടുംബത്തെയും അവനവൻ്റെ വയറിനെയും കാരണം ആ ശരീരമാണ് ദഹിക്കപ്പെടുന്നത് ഇത് രണ്ടും ഇഹ വിസൃജ്യ ഈ ഭൂമിയിൽ വിട്ടിട്ട് വേണം പരലോകത്തേക്ക് പോകാൻ അങ്ങനെ പ്രയത്യ പരലോകത്തിലേക്ക് എത്തിയിട്ട് ഈ ദൃശ്യം ഇപ്പോൾ ഈ പറഞ്ഞ പാപം ചെയ്തവരാണെങ്കിൽ ഈ പറഞ്ഞ വിധത്തിലുള്ള തത്ഫലം ഭുങ്തേ അതിൻ്റെ ഫലത്തെയാണ് അനുഭവിക്കുന്നത് ഏവം കുടുംബം വിഭ്രാണ ഉദരം ഭരയേവവ വിസൃജ്യേഹോ ഭയം പ്രേത്യ ഭുങ്തേ തത്ഫലമീദൃശം പാപത്തിൽ മുങ്ങിയ പാപാർജിതമായ ധനം അനുഭവിക്കാൻ കുടുംബങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ചെയ്ത പാപകർമ്മ ഫലത്തെ അനുഭവിക്കാൻ അവനവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാണ് 31-ാമത്തെ ശ്ലോകം ഏകഹ പ്രപദ്യതേ ധ്വാന്തം ഹിത്വാ ഇതം ഹിത്വേദം സ്വം കളേബരം കുശല ഇതര പാധേയ കുശലേതര പാധേയ ഭൂതദ്രോഹേണ യദ്ഭൃതം ഭൂതദ്രോഹേണ പല രീതിയിൽ പലർക്കും ദ്രോഹം ചെയ്തുകൊണ്ടാണ് പല ജോലികളും ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ ഭൃതം തന്നാൽ ഭരിക്കപ്പെട്ടിരുന്ന യത് ഇതം യാതൊരു സ്വം കളേബരം തൻ്റെ ശരീരത്തെയും കുടുംബത്തെ അല്ലെങ്കിലേ ഉപേക്ഷിക്കേണ്ടി വരും അതിൻ്റെ കൂടെ തൻ്റെ ശരീരത്തെയും ഹിത്വാ ഉപേക്ഷിച്ചിട്ട് ഏകഹ ഒറ്റയ്ക്ക് കുശലേതര പാധേയ കുശലം എന്ന സന്തോഷം കുശലേതരം ദുഃഖം ദുരിതത്തെ മാത്രം പാധേയ പൊതിഞ്ഞെടുത്ത് ഇത് പാപം ചെയ്യുന്നവരാണ് അവർ വഴിയാത്രയ്ക്കുള്ള ഭക്ഷണമായിട്ട് പൊതിഞ്ഞെടുക്കുന്നത് അവനവൻ ചെയ്ത ദുരിതമാണ് ഇങ്ങനെ ദുരിതത്തെ പൊതിഞ്ഞെടുത്തുകൊണ്ട് ധ്വാന്തം നരകാന്ധകാരത്തെ പ്രപദ്യതയെ പ്രാപിക്കുന്നു അപ്പോൾ ചെയ്തു കൂട്ടുന്ന പാപവും പുണ്യവും ഇത് മാത്രമാണ് നമുക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് മറ്റൊന്നും തന്നെ
കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. ഏക പ്രപദ്യതേ ധ്വാന്തം ഇത്വേദം സ്വം കളേവരം കുശലേതര പാധേയോ ഭൂതദ്രോഹേണ യദ്ധൃതം. 32-ാമത്തെ ശ്ലോകം. ദൈവേന ആസാദിതം ദൈവേനാസാദിതം തസ്യ ശമലം നിരയേ പുമാൻ ഭുങ്ക്തേ കുടുംബപോഷസ്യ ഹൃതവിത്ത ഇവ ആതുരഹ ഇവ ആതുരഹ. തസ്യ അങ്ങനെയുള്ള കുടുംബപോഷസ്യ കുടുംബത്തെ മാത്രം നോക്കി ജീവിച്ച ആൾക്ക് ദൈവേന ആസാദിതം ഈശ്വരനാൽ ഏർപ്പെടുത്തപ്പെട്ട ശമലം ദുരിതഫലത്തെ നിരയെ നരകത്തിൽ വച്ച് കുമാൻ ആ മനുഷ്യൻ ഏതുപോലെ അനുഭവിക്കുന്നു എന്നാണ്. അതായത് ഒരാൾ സ്വതവേ അറുപിശുക്കനാണ് എന്ന് വിചാരിക്കുക, അതിൻ്റെ കൂടെ അയാളുടെ ധനം നഷ്ടപ്പെടുകയും കൂടെ ചെയ്താൽ എന്തായിരിക്കും. അതുപോലെ ഹൃതവിത്ത തൻ്റെ വിത്തം ധനമൊക്കെ ആരോ അടിച്ചു കൊണ്ടുപോയി. അങ്ങനെയുള്ള ആതുരഹ ഒരു അറുപിശുക്കൻ എങ്ങനെയാണോ മനസ്സ് പിടഞ്ഞ് ജീവിക്കുന്നത് അതുപോലെ ഭുങ്ക്തേ അനുഭവിക്കേണ്ടി വരുന്നു. അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ അവൻ അത്രയും സ്വാർത്ഥനാവുന്നു. സ്വാർത്ഥത ഈശ്വര ആരാധനയ്ക്കും ഈശ്വരനിലേക്കുള്ള യാത്രയ്ക്കും തടസ്സമാണ്. പലപ്പോഴും നമുക്ക് അറിയാത്തൊരു കാര്യം, നമ്മുടെ കണ്ണിൽ തെറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും ഒക്കെ മാത്രമാണ്. പക്ഷേ ഈശ്വരൻ്റെ കണ്ണിലെ തെറ്റ് അതെന്താണെന്ന് നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അടുത്ത വീട്ടിലുള്ള ഒരാളുടെ ദുഃഖം കാണാതെ സ്വന്തം വീട്ടുകാരുമായിട്ട് സുഖിച്ച് ജീവിക്കുന്നത് ഈശ്വരൻ്റെ കണ്ണിൽ തെറ്റാണ്. കാരണം ഒരാൾക്ക് കുറച്ച് പണം കൊടുക്കുന്നതും തൊട്ടടുത്ത വീട്ടിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും ദുരിതം ഉണ്ടാക്കുന്നതും അത് ഈശ്വരൻ്റെ ഒരു ലീലയാണ്. ഒന്ന്, ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ, പണമുള്ളവൻ പണമില്ലാത്തവൻ്റെ വിഷമം തീർത്ത് അവരുടെ ഈശ്വരനായി തീരാനുള്ള ഒരു അവസരം ഭഗവാൻ കൊടുക്കുകയാണ്. പക്ഷെ അത് ചെയ്യാതെ ഞാൻ എൻ്റെ കുടുംബം അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, അവർക്ക് വേണ്ടി ചെലവാക്കുന്നു, അവരുടെ കൂടെ ജീവിക്കുന്നു, ഇത് മാത്രം ചെയ്താൽ അവൻ സ്വാർത്ഥനാണ്. സ്വാർത്ഥത നമ്മെപ്പോലുള്ള ലൗകികർക്കൊരു തെറ്റല്ല, പക്ഷേ ഈശ്വരൻ്റെ കണ്ണിൽ അത് തെറ്റാണ്. ദൈവേനാസാദിതം തസ്യ ശമലം നിരയേ പുമാൻ ഭുങ്ക്തേ കുടുംബ പോഷസ്യ ഹൃദവിത്തൈവാതുര. ഇതേ കാര്യത്തെ തന്നെയാണ് പറയുന്നത്. കാരണം നമ്മുടെ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ഒരു മൃഗതുല്യമായി ജീവിക്കാനുള്ളതല്ല. മൃഗങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, അവനവന് വേണ്ടി മാത്രം ഇര തേടി കൊണ്ടുവന്ന് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്ത് ജീവിക്കാം, അത് മൃഗങ്ങൾ. പക്ഷെ മനുഷ്യൻ ഈശ്വരനാവേണ്ടവനാണ്. അവനിങ്ങനെ മൃഗതുല്യമായിട്ട് മൃഗങ്ങളെ പോലെ തൻ്റെ ഭാര്യ തൻ്റെ കുടുംബം തൻ്റെ ആളുകൾ എന്ന് മാത്രം ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയിൽ ജീവിക്കുന്നത് ഈശ്വരൻ്റെ കണ്ണിൽ തെറ്റാണ്. അതുകൊണ്ടാണ് അവന് ആ ഒരു നരകം അനുഭവിക്കേണ്ടി വരുന്നത്. അത് അങ്ങനെ മാത്രം ജീവിക്കുന്നവർ ഒരാൾക്കും ഒരു പൈസ അതായത് ഒരു സഹായം എന്ന രീതിയിൽ ചെയ്യാത്ത ഒരാളുടെ അവസ്ഥ അതാണ്. 33-ാമത്തെ ശ്ലോകം. കേവലേന ഹി അധർമ്മേണ യധർമ്മേണ കുടുംബഭരണോത്സുഖ യാതി ജീവ അന്ധതാമിശ്രം ജീവോ അന്ധതാമിശ്രം ചരമം തമസഹ പദം. കേവലേന കലർപ്പില്ലാത്ത അധർമ്മേണ അധർമ്മമാർഗത്തിലൂടെ, ഇവിടെ എല്ലാ ജോലിയും അധർമ്മമാണ് എന്ന് പറയുകയല്ല, പക്ഷേ എങ്ങനെ പോയാലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചുകൊണ്ടായിരിക്കും മിക്ക ജോലികളും ചെയ്യേണ്ടി വരിക. അതുകൊണ്ടാണ് അതിനെ ഒരു അധർമ്മമായിട്ട് പറയുന്നത്. ഇനി എല്ലാറ്റിനും പുറമെ ഇത് തന്നെ നമ്മുടെ ഒരു സ്വാർത്ഥതയാണ്. ഞാൻ എൻ്റെ കുടുംബം അതൊരു സ്വാർത്ഥതയാണ്.
അങ്ങനെ കുടുംബഭരണോത്സുകഃ കുടുംബപോഷണത്തിൽ ഉത്സാഹിയായ ജീവഃ ആ ജീവൻ തമസഃ ചരമം പദം നരകലോകത്തിൻ്റെ അന്തിമസ്ഥാനമായ അന്ധതാമിശ്രം ആ നരകത്തിൻ്റെ പേരാണ് അന്ധതാമിശ്രം ആ നരകത്തിലേക്ക് യാതിഹി എത്തുക തന്നെ ചെയ്യും ഇത് പലർക്കും തിരിച്ചറിയാത്തൊരു കാര്യമാണ് നമ്മുടെ സ്വധർമ്മം എന്ന രീതിയിൽ പറയുമ്പോൾ കുടുംബത്തെ നോക്കിയാൽ പോരെ എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷേ ഈശ്വരൻ മനുഷ്യനെ മനുഷ്യരൂപത്തിൽ സൃഷ്ടിച്ചു വിടുന്നത് ഈശ്വരൻ്റെ പ്രതിനിധികളെയാണ് അവർ എത്തേണ്ടിടത്ത് എത്തി സഹായങ്ങൾ ചെയ്യുക തന്നെ വേണം അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് അവൻ സ്വാർത്ഥനാകുന്നതും ഇടുങ്ങിയ ചിന്താഗതിക്കാരനാകുന്നതും ഭഗവത്ഗീതയിൽ ഭഗവാൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ഓരോ മനുഷ്യൻ്റെയും ജീവപോഷണത്തിന് വേണ്ടി പക്ഷെ തിരിച്ച് പ്രകൃതിക്ക് എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാത്തവൻ മോഷ്ടാവാണ് ഇത് വെറുതെ മോഷ്ടാവാണ് എന്ന് പറയുക മാത്രമല്ല ഒരു മോഷ്ടാവ് ഏത് തരത്തിലുള്ള നരകത്തിൽ പോയി ശിക്ഷ അനുഭവിക്കണമോ ആ ശിക്ഷ അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയുമായി ജീവിക്കുന്നത് ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് വരുന്നത് തന്നെ പ്രധാനപ്പെട്ട നാല് ഘടകങ്ങളുമായിട്ടാണ് അതിലൊന്നാണ് ദേവനൃണം അതുപോലെ ഭൂതനൃണം അല്ലെ അതിനെ മനുഷ്യനൃണം എന്നും പറയാറുണ്ട് അതായത് നമ്മുടെ ചുറ്റിലുമുള്ള സഹജീവികൾ നമുക്ക് ചുറ്റിലും തന്നിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരായിട്ട് ബന്ധുക്കളായിട്ട് ഇവരെയൊക്കെ തന്നിരിക്കുന്നത് വെറുതെയല്ല അവരുമായിട്ട് ഏതോ ജന്മത്തിൽ നമുക്ക് ചില ബന്ധങ്ങളുണ്ടായിട്ടുണ്ട് അവരോട് ചില കണക്കുകൾ എന്നാൽ കണക്ക് തീർക്കുക എന്നത് രണ്ട് രീതിയിൽ പോസിറ്റീവായിട്ടുമാണ് പറയുന്നത് അവർക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചില ഇടങ്ങളിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്തയക്കുന്നത് ആ ചുറ്റിലുമുള്ളവർക്ക് നമ്മെ കൊണ്ട് എന്തോ സാധിക്കാനുണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തോ സ്വീകരിക്കാനുണ്ട് ചില കുടുംബങ്ങളിൽ നമ്മൾ ജനിക്കുന്നതിനും ഒരു കാരണമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കുടുംബം എന്ന ചിന്തയിൽ നിന്ന് മാറി അവരെയും നോക്കണം പക്ഷേ അതിൻ്റെ കൂടെ ഈ ലോകം തന്നെയാണ് എൻ്റെ കുടുംബം വസുധൈവ കുടുംബകം ഈ ഒരു ചിന്ത നമ്മിൽ ഉണർത്തണം അപ്പോഴാണ് മനുഷ്യൻ ഈശ്വരനായി തീരുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ മൃഗത്തിന് തുല്യമായി തീരും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ നരകത്തിലേക്ക് പോകും എന്ന് പറയുന്നത് കേവലേന ഹ്യധർമ്മേണ കുടുംബഭരണോത്സുക യാതി ജീവോധതാമിശ്രം ചരമം തമസപദം ഇനി നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ടും പാപകർമ്മം ചെയ്തയാളാണ് നരകത്തിലെത്തുന്നത് പിന്നീട് വീണ്ടും ഓരോരോ ജന്മങ്ങളായി കൃമികീടങ്ങളായി അതായത് എപ്പോൾ കാണുമ്പോഴും ആളുകൾ അടിച്ചു കൊല്ലുന്ന കൊതുകും ഈച്ചയുമൊക്കെ ആയിട്ട് ജീവിക്കേണ്ടി വരും എന്നിട്ടാണ് പിന്നീടൊരു മനുഷ്യജന്മം ലഭിക്കുന്നത് അതാണ് 34-ാമത്തെ ശ്ലോകം അധസ്താത് നരലോകസ്യ അധസ്താ നരലോകസ്യ യാവതീഹി യാതനാദയഃ യാവതീരി യാതനാദയഃ ക്രമശഃ സമനുക്രമ്യ പുനഃ അത്ര ആവ്രജേത് ശുചിഹി പുനരത്രാവ്രജേത് ശുചിഹി നരലോകസ്യ മനുഷ്യശരീരത്തിൻ്റെ അധസ്താത് പ്രാപ്തിക്ക് മുൻപായിട്ട് യാതനാദയഃ പല ജന്മങ്ങളിലായിട്ട് പക്ഷികളും മൃഗങ്ങളും കൃമികീടങ്ങളും ഒക്കെയായിട്ട് പല പല അനുഭവങ്ങൾ തണ്ടിയാണ് വരുന്നത് ഈ ദുഃഖ അനുഭവങ്ങളും മറ്റും യാവതീഹി എത്രയെല്ലാം വേണ്ടി വന്നിരുന്നുവോ ഈ ദുഃഖം അനുഭവിക്കുന്നതിലൂടെ ഓരോ ജീവനും സൂക്ഷ്മ ശരീരവും ക്രമശഃ ക്രമമായിട്ട് സമനുക്രമ്യ അതിനെ തരണം ചെയ്യുകയാണ് ആ ദുഃഖാവസ്ഥകളെ തരണം ചെയ്യുമ്പോൾ അത്രയും ചെയ്ത പാപങ്ങളും കുറയുകയാണ് എന്നിട്ട് ശുചിഹി ശുദ്ധനായിട്ട്
പുനഃ വീണ്ടും അത്ര ഈ മനുഷ്യദേഹത്തിലേക്ക് ആവ്രജേത് എത്തിയേക്കും. അതുകൊണ്ടാണ് കിട്ടിയ മനുഷ്യജന്മം പരമാവധി ഹരിസ്മരണത്തിനായിട്ട് പ്രയോജനപ്പെടുത്തണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എന്തൊക്കെയാണ് ഇനി നമ്മെ കാത്തിരിക്കുന്നത്, നരകാനുഭവം ഉണ്ടോ ഒന്നും അറിയില്ല. അത് കഴിഞ്ഞാൽ മനുഷ്യജന്മം കിട്ടുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് കിട്ടുന്ന സമയം, കിട്ടുന്ന അത്രയും കാലം ഹരിസ്മരണം എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുക. ഒപ്പം ഞാൻ എൻ്റെ കുടുംബം എന്ന ചിന്തയിൽ നിന്ന് മാറി അവരെ നോക്കുന്നത് പോലെ തന്നെ ഈ ലോകത്ത് അഗതികളായ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഉപകാരം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഈ മനുഷ്യജന്മത്തെ നമ്മൾ സാർത്ഥകമാക്കേണ്ടത്. ഇങ്ങനെയൊരു കാര്യം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തൃതീയ സ്കന്ധത്തിലെ 30-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അധസ്ഥാ നരലോകസ്യ യാവതീര്യാതനാദയ ക്രമശഃ സമനുക്രമ്യ പുനരത്രാവ്രജേച്ഛുജീ. ഭഗവാനിൽ ഒട്ടും ആശ്രയിക്കാതെ ഈ ലോകത്തിൽ നിന്ന് തനിക്ക് സുഖം കിട്ടും എന്ന് വിചാരിച്ച് പുത്രകളത്ര ധനാദികളെ സമ്പാദിച്ച് അവയെല്ലാം ശാശ്വതങ്ങളാണെന്നും അവ കൊണ്ട് എനിക്കെപ്പോഴും സുഖിച്ചിരിക്കാമെന്നും മോഹിച്ച് അവരെ പോഷിപ്പിക്കാൻ എന്ത് ജോലി ചെയ്യാനും, അതായത് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടായാലും കുഴപ്പമില്ല, സമ്പാദിച്ചുകൊണ്ട് പണം സമ്പാദിച്ച് അങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് എന്നാൽ പുറത്തുള്ള ഒരാൾക്ക് പോലും ഒരു പൈസ പോലും കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സഹായവും മറ്റൊരാൾക്ക് ചെയ്യാതെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളുടെ അധോഗതി, മരണത്തിന് ശേഷമുള്ള അധോഗതിയാണ് 30-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായും പറഞ്ഞത്. ഇങ്ങനെ പൂർണ്ണമായും പാപികളായി തീരുന്ന ഇത്തരത്തിലുള്ളവരെ കൊണ്ടുപോകാൻ മരണാനന്തരം യമദൂതന്മാർ വരുന്നു. അവർ ഈ സൂക്ഷ്മ ശരീരത്തെ വരിഞ്ഞുകെട്ടി കുറ്റവാളിയെ പോലെ കൊണ്ടുപോകുന്നതാണ്. വഴിയിൽ അവരുടെ ശകാരങ്ങൾ കേട്ട് ഹൃദയം പൊട്ടിത്തകരും. പിന്നീടുള്ള യാതനകൾക്ക് കയ്യും കണക്കുമില്ല. ഏതൊരു ശരീരത്തെയും കുടുംബത്തെയും പോഷിപ്പിക്കാനാണോ പാപം ചെയ്തത്, അവ രണ്ടിനെയും ഇവിടെ വിട്ടിട്ട് പാപഭാരം മാത്രം ചുമന്നുകൊണ്ടു പോവുകയാണ് മനുഷ്യൻ. ഇങ്ങനെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, അതിൻ്റെ തീവ്രത, അത് നരകങ്ങളിൽ ചെന്ന് അനുഭവിച്ച്, കാരണം അത്രയും തീവ്രമായ പാപങ്ങൾക്കുള്ള ശിക്ഷയൊന്നും ഭൂമിയിൽ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ മനുഷ്യരുടെ നിയമത്തിനനുസരിച്ചാണ് ഏത് ശിക്ഷയ്ക്കും പരമാവധി ജയിലിൽ കൊണ്ടുപോയിടുക. അത് ചിലത് 4 വർഷം 5 വർഷം ഇങ്ങനെ വർഷങ്ങൾ കൂട്ടുക എന്നല്ലാതെ ശിക്ഷയ്ക്കൊന്നും ഒരു മാറ്റവുമില്ല. വളരെ അപൂർവമായി മാത്രമാണ് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അതുപോലും അവസാന നിമിഷം ദയാഹർജിയൊക്കെ കൊടുത്ത് അവർ രക്ഷപ്പെടുകയും ചെയ്യാറുണ്ട്, ചിലതൊക്കെ രക്ഷപ്പെടാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിൽ കിട്ടുന്ന ശിക്ഷയൊന്നും ശിക്ഷയേ അല്ല. അതുകൊണ്ടാണ് നമുക്ക് നരകത്തിൽ ഇത്രയധികം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്. അവിടെ കണക്കനുസരിച്ചാണ് ശിക്ഷ. ചെയ്യുന്ന ഓരോ പാപത്തിനും അതിന് കൃത്യമായ ശിക്ഷയുണ്ട്. അതെന്താണോ ചെയ്തത് അതുപോലെ തന്നെ. അതിനെക്കുറിച്ചൊക്കെ ഇനിയും വിശദീകരിക്കുന്നുണ്ട്. അജാമിളിൻ്റെ ആ കഥയിലാണ് ഈ നരകത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. അതല്ലാതെ വേറെ ഏതൊക്കെയോ പുരാണങ്ങളിലാണ് കൃത്യമായി പറയുന്നത്. ഇന്ന് എന്താണ് തെറ്റിന് ഇന്ന ശിക്ഷ എന്ന രീതിയിൽ വളരെ കൃത്യമായി പറയുന്ന പുരാണങ്ങളും ഉണ്ട്. അപ്പോൾ ഭൂമിയിൽ നമുക്ക് വേണ്ടത്ര ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണ് ഈ നരകത്തിൽ കൊണ്ടുപോയി നമ്മെ അനുഭവിപ്പിക്കുന്നത്. എന്നാൽ മാത്രമേ ശുദ്ധമാവുകയുള്ളൂ. അങ്ങനെ ശുദ്ധമാക്കുന്നതിനും ഭഗവാൻ ഒരു സങ്കല്പമുണ്ട്. ഇനിയെങ്കിലും നന്നായിട്ട് നല്ലതായി ജീവിച്ച് ഒരു മനുഷ്യജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ പാപങ്ങളും അനുഭവിച്ച് കഴിയുമ്പോൾ വീണ്ടും കൃമികീടങ്ങളൊക്കെ ആയിട്ട് ജീവിച്ച് മരിച്ച്
അങ്ങനെ അവസാനം ഒരു മനുഷ്യജന്മം വീണ്ടും കിട്ടിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് 30-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ